ഇടുക്കിയിലെ വാഗമണ്ണിലും കുമളിയിലും നടക്കുന്ന കെട്ടിട നിർമ്മാണം ദുരന്ത നിവാരണ നിയമപ്രകാരം തടയാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. മൂന്നാർ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇതോടെ പ്രദേശത്തെ ആളുകൾ ആശങ്കയിലായിരിക്കുകയാണ്. കുമളി, വാഗമൺ എന്നിവിടങ്ങൾ ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വാഗമണിലെ വൻകിട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ചില കേസുകൾ എത്തിയിരുന്നു. ഇതിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മൂന്നാർ ബെഞ്ചിലെത്തിയത്. വാഗമണിൽ ഇത്തരത്തിൽ നിരവധി വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട്. പ്രദേശത്തിന്റെ പ്രത്യേകതകളും വാഹകശേഷിയും ഉയരവും പരിഗണിക്കാതെ വൻകിട കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് പ്രശ്നം ഗൌരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. നിലവിൽ ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ നിയന്ത്രണമുള്ളതിനാൽ വീടുകൾ പോലും പണിയാൻ ബുദ്ധിമുട്ടുകയാണ്. ടൂറിസം കേന്ദ്രങ്ങളായ വാഗമണ്ണും കുമളിയും ഇതിലുൾപ്പെട്ടാൽ നിരവധി പേരെ പ്രതികൂലമായി ബാധിക്കും. വ്യാപാര മേഖലയും അതോടൊപ്പം ടൂറിസം മേഖലയെ ബേസ് ചെയ്താണ് ഏറെക്കുറെ വരുമാന മാർഗം ഇടുക്കി ജില്ലയുടെ. അതോടൊപ്പം തന്നെ കുമളി എന്ന് പറയുന്നത് ടൂറിസത്തെ ആശ്രയിച്ച് തന്നെ കഴിയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിർമ്മാണ നിരോധനം നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും കുമളിയുടെ തേക്കടിയുടെ അനന്തമായ ടൂറിസ്റ്റ് സാധ്യതകൾ ഇല്ലാതെ. വീടുകൾക്കും കടകൾക്കും പുറമെ വിനോദസഞ്ചാരികൾക്കായുള്ള കെട്ടിടങ്ങളുടെയും നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും. ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് വിവിധ സംഘടനകൾ. കുമളിയിൽ നിന്നും അതിൽ നെല്ലനാടിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.